കുറച്ചുകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരമ്പര ആരംഭിക്കാൻ പോവുകയാണ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ പുതിയ എതിരാളികൾ. രണ്ട് ടെസ്റ്റ് അടങ്ങിയ പരമ്പരയിലാണ് ഇരു കൂട്ടരും ഏറ്റുമുട്ടുക. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് സെപ്റ്റംബർ 19, അതായത് മറ്റന്നാൾ ആരംഭിക്കും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയമാണ് ഈ ടെസ്റ്റിന് വേദിയാവുക. അതേസമയം പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റിന് കാൺപൂർ വേദിയാകും. ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് ഇത് പുതിയൊരു തുടക്കമാണ്. ഗൗതം ഗംഭീർ ഇന്ത്യൻ പരിശീലകനായ ശേഷം ആദ്യമായി നടക്കുന്ന ടെസ്റ്റ് പരമ്പരയാണിത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ ആധികാരികമായി തകർത്ത് ഇന്ത്യക്ക് വിജയിച്ചേ മതിയാകൂ. അതേസമയം ഈ പരമ്പരയിൽ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയെ കാത്തിരിക്കുന്നത് രണ്ട് തകർപ്പൻ റെക്കോർഡുകളാണ്. ടെസ്റ്റിൽ ഏറ്റവുമധികം സിക്സർ നേടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് ആദ്യത്തേത്. നിലവിൽ 84 സിക്സർ നേടിയ രോഹിത് ശർമ്മ രണ്ടാം സ്ഥാനത്താണ്. ഇനി വെറും 8 സിക്സർ കൂടി നേടിയാൽ ടെസ്റ്റിൽ ഏറ്റവുമധികം സിക്സർ അടിക്കുന്ന ഇന്ത്യൻ താരമായി രോഹിത് മാറും. 91 സിക്സർ നേടിയ വീരേന്ദർ സേവാഗിനെയാണ് ഇക്കാര്യത്തിൽ രോഹിത് മറികടക്കേണ്ടത്. സേവാഗിന്റെ റെക്കോർഡ് ബംഗ്ലാദേശ് പരമ്പരയോടെ രോഹിത് മറികടന്നേക്കും. അതേസമയം ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് നോക്കിയാൽ 107 സിക്സർ നേടിയ ബ്രണ്ടൻ മക്കല്ലം ഒന്നാമതും 100 സിക്സർ നേടിയ ആദം ഗിൽക്രിസ്റ്റ് രണ്ടാമതുമാണ്. അധികം വൈകാതെ ഇരുവരെയും മറികടന്ന് ടെസ്റ്റിൽ ഏറ്റവുമധികം സിക്സർ നേടുന്ന ബാറ്ററായും രോഹിത് മാറിയേക്കും. രാജ്യാന്തര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലുമായി 50 സെഞ്ചുറി എന്ന നേട്ടമാണ് രോഹിത്തിനെ കാത്തിരിക്കുന്ന മറ്റൊരു റെക്കോർഡ്. നിലവിൽ 48 സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ 50 സെഞ്ചുറി എന്ന നേട്ടത്തിലേക്ക് കണ്ണുവെക്കുന്നുണ്ട്. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലൂടെ ഈ നേട്ടത്തിലേക്ക് എത്താനുള്ള സുവർണ അവസരമാണ് രോഹിത്തിനെ കാത്തിരിക്കുന്നത് എന്ന് പറയാം. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്നേ വരെ 10 താരങ്ങൾ മാത്രമേ 50 സെഞ്ചുറി എന്ന നേട്ടം മറികടന്നിട്ടുള്ളൂ. സച്ചിൻ തെണ്ടുൽക്കർ, വിരാട് കോഹ്ലി എന്നിവരാണ് ഈ നേട്ടം ഇതിനു മുൻപ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾ.